നമസ്കാരം റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരം വില്യൻ പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആഴ്സണലിനോട് വിട പറഞ്ഞിട്ടുണ്ട്. കേവലം ഒരു സീസൺ മാത്രം ആഴ്സണലിൽ ചിലവഴിച്ച ശേഷമാണ് താരം ഇപ്പോൾ ക്ലബ്ബ് വിടുന്നത്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ചെൽസിയിൽ നിന്നായിരുന്നു താരം ആഴ്സണലിൽ എത്തിയിട്ടുള്ളത്. തുടർന്ന് 38 മത്സരങ്ങൾ അദ്ദേഹം ക്ലബിനായി കളിച്ചുവെങ്കിലും കേവലം ഒരേ ഒരു ഗോൾ മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. തുടർന്ന് നടത്തിയ ചർച്ചയിൽ അദ്ദേഹം ക്ലബ്ബ് വിടാൻ തീരുമാനിക്കുകയായിരുന്നു. താരത്തിന് ഫ്രീ ഏജന്റായി കൊണ്ട് പോവാൻ വേണ്ടി ആഴ്സണൽ താരത്തിന്റെ കരാർ റദ്ദാക്കുകയായിരുന്നു. രണ്ടു വർഷത്തെ കരാർ അവശേഷിക്കെയാണ് ഗണ്ണേഴ്സ് താരത്തിന്റെ കരാർ റദ്ദാക്കി കൊടുത്തത്. തുടർന്ന് താരം തന്റെ ആദ്യ ക്ലബ്ബായ കൊറിന്ത്യൻസിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. ഏതായാലും തന്റെ വിടവാങ്ങൽ കുറിപ്പിൽ അദ്ദേഹം ആഴ്സണലിനും അതുപോലെ തന്നെ പ്രീമിയർ ലീഗിനും നന്ദി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കുറിപ്പിന്റെ ചുരുക്കരൂപം ഇങ്ങനെയാണ്: എനിക്ക് അവസരം നൽകിയതിനും എന്നെ ഹാർദവമായി സ്വീകരിച്ചതിനും ഞാൻ ആഴ്സണലിനോടും ക്ലബിലെ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. നിർഭാഗ്യവശാൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ എത്തിയത് എന്ന് പല മാധ്യമങ്ങളും എനിക്ക് നേരെ വിമർശനം ഉയർത്തിയിരുന്നു. അങ്ങനെയല്ല എന്ന് എൻ്റെ ഈ ഒരു പ്രവൃത്തിയിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ കരിയറിൽ ഉടനീളം എൻ്റെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ 2013 ഇംഗ്ലണ്ടിലേക്ക് വരുന്നത്. എൻ്റെ ഓരോ നിമിഷവും ഞാൻ ആസ്വദിച്ചിരുന്നു. എന്നെ ഇവിടെ സഹായിച്ച എല്ലാവരോടും ഈ ലീഗിനോടും ഞാൻ നന്ദി പറയുന്നു. ഇതാണ് വില്യൻ കുറിച്ചിട്ടുള്ളത്. നമുക്കറിയാം കൊറിന്ത്യൻസിലൂടെ വളർന്ന അദ്ദേഹം ഷാക്തറിന് വേണ്ടിയും അതുപോലെ തന്നെ ചെൽസിക്ക് വേണ്ടിയും ബൂട്ടണിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2019 കോപ്പ അമേരിക്ക ജേതാക്കളായ ബ്രസീലിയൻ ടീമിന്റെ ഭാഗമാവാനും വില്യന് സാധിച്ചിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.